ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൗദിയിലെ കുർഹാൻ പ്രിന്റിംഗ് പ്രസിൽ നിന്ന് പുറത്തിറങ്ങുന്ന മദീന മുസ്ഹഫിന്റെ അക്ഷര സൗന്ദര്യം കണ്ട് അതൊരു കമ്പ്യൂട്ടർ ഫോണ്ടാണെന്ന് ധരിക്കുന്നവർ ഇപ്പോഴുമുണ്ട് എല്ലാ ഇടങ്ങളിലും പൊതുവായി ഉപയോഗിക്കുന്ന ഈ മുസാഹിന്റെ വരികൾ ഒരു മനുഷ്യന്റെ കൈപ്പണം കൊണ്ട് എഴുതപ്പെട്ടതാണ് പലരും അറിയാതെ പോയ അനുഗ്രഹീതനായ ഒരു മനുഷ്യൻ ജീവിതാദ്യം വരെ കുർആാനു വേണ്ടി സേവനം ചെയ്യാൻ അതിയായ ആഗ്രഹമുള്ള ഒരാൾ തന്റെ അനുഗ്രഹീതമായ തൊഴിലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കണ്ണീർ പൊഴിയുന്ന തികച്ചും നിഷ്കളങ്കനായ മനസ്സിനുടമയായ ഷെയ്ഖ് ഉസ്മാൻ താഹയുടെ കൈപ്പടയിലൂടെയാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്ന മുസഹഫിന്റെ അക്ഷര സൗന്ദര്യം വിരിഞ്ഞത് സിറിയൻ സ്വദേശിയായ ഇദ്ദേഹം തന്റെ ബാല്യകാലത്ത് തന്നെ കാലിഗ്രാഫിയിൽ കൈവച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സിറിയയിൽ ഔകാഫിന് വേണ്ടി ആദ്യമായി തന്റെ കൈപ്പടയിൽ വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായും എഴുതി പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സിറിയയിൽ നിന്ന് സൗദിയിലെത്തിയ ഉസ്മാൻ തോഹ മദീനയിലെ വിഖ്യാതമായ കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസിൽ ഖുർആൻ എഴുതുന്ന ജോലിക്ക് നിയമിതനാവുകയായിരുന്നു പത്തിലേറെ തവണ വിവിധ ലിപികളിലായി ഖുർആൻ പകർത്തി എഴുതിയിട്ടുണ്ട് ഒന്ന് പൂർത്തിയാക്കാൻ മൂന്ന് വർഷം എടുത്തിരുന്നു എഴുതിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുസാഫിന്റെ ഇരുന്നൂറ് മില്യണിലധികം കോപ്പികളാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായി വിതരണം ചെയ്തിട്ടുള്ളത് എഴുതിക്കൊണ്ടിരിക്കെ സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ വരുമ്പോൾ ഇത് തീരാതിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം കൊതിച്ചു നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ എഴുതുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ കരങ്ങൾ വിറച്ചു തൊഴിലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ ദൗത്യ നിർവഹണത്തിന് തന്നെ തെരഞ്ഞെടുത്ത നാഥനെ സ്തുതിക്കുകയും ഈ തൊഴിൽ മൂലം തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെ ഓർത്ത് പൊട്ടിക്കരയുകയും ചെയ്യാറുള്ള പച്ചയായ മനുഷ്യനാണ് ഉസ്മാൻ ദോഹ എൺപത്തിയാറ് വയസ്സുള്ള അദ്ദേഹം ജീവിതത്തിന്റെ വലിയ ഭാഗവും ഖുർആാനിനായി വിനിയോഗിച്ചു ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവന മാനിച്ചും മരണം വരെ ഖുർആാന്റെ മാർഗത്തിൽ സേവന നിരതനാകാനുള്ള താല്പര്യം മുൻനിർത്തിയും കഴിഞ്ഞ വർഷം കരാർ അവസാനിക്കാനിരിക്കെ സൗദി മതകാര്യ വകുപ്പ് ശിഷ്ടകാലം ഖുർആാൻ കയ്യെഴുത്തുമായി തുടരാൻ അനുവാദം നൽകുകയുണ്ടായി അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ കലാമിനെ തന്റെ കരങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുകയും അത് ലോകം മുഴുവൻ സ്വീകരിക്കപ്പെടുകയും ചെയ്യുക എന്ന ഏറ്റവും അപൂർവമായ ഉടമയാണ് ഷെയ്ഖ് ഉസ്മാൻ താഹ ഒരു ഏറ്റവും കൂടുതൽ പേർ പാരായണം ചെയ്ത കൈയെടുത്ത് ഇദ്ദേഹത്തിൻ്റെതായിരിക്കും ഇത്രയും പറയാനുള്ള കാരണം രണ്ട് ദിവസം മുമ്പ് അസുഖബാധിതനായി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതായി അറിയാൻ കഴിഞ്ഞു നമുക്ക് അദ്ദേഹത്തിന്റെ ഇഹപര സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം നാദൻ പൂർണ്ണ ശിഫ നൽകട്ടെ റബ്ബന